വെൽക്കം ടു അവർ ചാനൽ ദ റിതം ഓഫ് ലൈഫ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു പാവം വെണ്ടക്ക കറിയാണ്. ഇതുണ്ടാക്കാനായി ഞാനിവിടെ 5 വെണ്ടക്ക, 3 പച്ചമുളക്, 1 മീഡിയം സൈസ് സവാള, തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ഈ പുളി ഇനി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. നിങ്ങൾക്ക് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ അതിനകത്ത് വേണ്ടി കുതിക്കാം. പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെണ്ടക്കയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചില വെണ്ടക്കേൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം മുറിക്കുമ്പം ഇങ്ങനെ നോക്കിയിട്ട് മുറിക്കുവാണെങ്കിൽ, പുഴു ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു വെണ്ടക്ക 4 അല്ലെങ്കിൽ 5 എണ്ണ ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എല്ലാ വെണ്ടക്കയും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പച്ചമുളക് നടുകെ കീറിയിടണം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചിടാം കേട്ടോ. ഞാനിത് എടുത്തു കളയാനുള്ള ഭാഗത്തിന് മുറിച്ചിടുന്നതാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എടുത്തു കളയാമല്ലോ. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇഷ്ടമുള്ള അത്ര പച്ചമുളക് എടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടാം. ഈ കറിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പുളി ചേർത്തെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി കൂടുതലെടുക്കാം. 2 തക്കാളി എല്ലാം എടുത്താൽ മതിയാവും. പക്ഷേ കുറച്ച് പുളി കൂടി ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ കോവക്ക കറി വെക്കാറുണ്ട്. ഇപ്പോൾ വെണ്ടക്ക ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളി മാത്രമായിട്ടും ഇങ്ങനെ ഒരു കറി വെക്കാവുന്നതാണ്. ഞാനിവിടെ സവാള ചെറുതായിട്ടാണ് മുറിച്ചിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ മുറിച്ചിടാം. എനിക്ക് ഈ കറിയിൽ അങ്ങനെ സവാള കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചിടുന്നുള്ളൂ. സവാളക്ക് പകരം ചെറിയുള്ളി ഉപയോഗിക്കാം. ചെറിയുള്ളി ഉപയോഗിക്കുമ്പോൾ 2-3 ഉപയോഗിച്ചാൽ മതിയാവും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഇതൊരു പാവം വെണ്ടക്ക കറിയാണെന്ന്. കാരണം ഇതിനകത്ത് വലിയ എരിവോ പുളിയോ ഒന്നും ഇല്ലാത്തൊരു കറിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവനെ ഭീകരനാക്കി വേണമെങ്കിൽ എടുക്കാം. എല്ലാ കഷ്ണവും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം മുറിച്ച വെണ്ടക്ക ഞാൻ ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി ബാക്കി മുറിച്ച കഷ്ണങ്ങളും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കിനി വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം അല്ലെങ്കിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ വെണ്ടക്കേൻ്റെ വഴുവഴുപ്പ് അങ്ങനെ ഉണ്ടാവില്ല. ഞാനിവിടെ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. നമ്മൾ ആദ്യം പുളി കുതിർക്കാൻ വെച്ചുകൊണ്ട് നല്ലോണം ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. ഇത് ഞാനൊരു കൈ വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കുന്നത്. ചിലവർക്ക് കൈ വെച്ചരിക്കുന്നതാണിപ്പം അയ്യേ കൈ വെച്ചാണ് അരിക്കുന്നതെന്ന് തോന്നലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ വെണ്ടക്ക എന്ന് പറയുന്നത് ഫാറ്റും കൊളസ്ട്രോളൊന്നും തീരില്ലാത്ത ഒരു പച്ചക്കറിയാണ്. പിന്നെ വിറ്റാമിൻ ABC ഒക്കെ ഉണ്ട്. കാഴ്ചശക്തി കൂടാനും മുടി വളർച്ചക്കൊക്കെ വെണ്ടക്ക എന്ന് വളരെ നല്ലതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പം വെണ്ടക്കേൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. വെണ്ടക്കൊക്കെ വളരെ പെട്ടെന്ന് വേകുന്ന ഒന്നാണ്. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ അധികം തേങ്ങ അരക്കുമ്പം അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് അരച്ചെടുക്കാറുള്ളത്. ഇനി നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. വെണ്ടക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരക്കാനായി ഞാനിങ്ങനെ ചെറിയൊരു ബൗളിൽ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ എപ്പോഴും തേങ്ങ അരക്കുമ്പം ആദ്യം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പിന്നെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കുമ്പം ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവും ഏകദേശം മനസ്സിലാവും. ഇതിന് നല്ല മഷി പോലെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. വെണ്ടക്കെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എത്ര വെള്ളം വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെണ്ടക്ക കൊണ്ട് നമുക്ക് പലതരത്തിൽ കറികൾ ഉണ്ടാക്കാം. വെണ്ടക്ക തീയൽ, പുളിങ്കറി, മുളക് കറി, അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതൊരു പാവം തന്നെയാണ്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. വെണ്ടക്കയിൽ കുറേ ഫൈബറെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഇരുന്നാൽ കുറുകി പോകുന്ന കറിയൊന്നുമല്ല. എന്നാൽ നിങ്ങൾക്ക് അത്ര ചാറ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വെള്ളം വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചാൽ മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അടുത്തത് കടുക് വറക്കലാണ്. കടുക് വറക്കാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുകിൽ വെളുത്തിര കാണുന്നത് ഉഴുന്നുപരിപ്പാണ് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന കടുകിൽ അധികം ഉഴുന്നുപരിപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവാറ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് കടുക് വറുത്തത് ചേർത്ത് വെച്ചേക്കാം എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം ഇന്നത്തെ ടിപ്സ് വണ്ടക്കയം പറ്റിയാണ് ഇങ്ങനെ ഒരു വണ്ടക്ക എടുത്ത് അതിൻ്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പൊട്ടി വരുവാണെങ്കിൽ അത് പിഞ്ചാണ് മൂക്കാത്തതാണ് ഇത് ഞാനിപ്പോൾ പൊട്ടിച്ച് നോക്കിയതാണ് ഇത് കണ്ടാലറിയാം ഇതിൽ ചെറിയ നാര് നാര പോലെ കാണുന്നില്ലേ അപ്പോൾ അത് ഇത് കുറച്ച് മൂത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് നല്ലോണം മൂത്തതാണെങ്കിൽ ഇങ്ങനെ പൊട്ടി വരില്ല അതൊന്ന് ചതഞ്ഞ് പോവുക ചെയ്യുക അടുത്ത പ്രാവശ്യം എല്ലാവരും വാങ്ങുമ്പം നല്ല മൂക്കാത്ത വണ്ടക്ക നോക്കി വാങ്ങിക്കാം ഇതുപോലത്തെ ടിപ്സുകളും ഈസി റെസിപ്പികളും കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്